ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ കുമ്പളങ്ങ തേങ്ങാക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് ഇവിടെ ഒരു പകുതി കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ദേ ഇവിടെ കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒരു മിക്സ് ജാറിലിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ജീരകമാണിത്, നല്ല ജീരകമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കഷ്ണമൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കണം. മിക്സ് ചെയ്യാം. ഇപ്പോ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാവാൻ പാടില്ല. അത്യാവശ്യത്തിന് കറി കട്ടിയായിരിക്കണം, എന്നാല് ഭയങ്കരമായിട്ട് കട്ടിയാവാനും പാടില്ല. അതേപോലെ ഇരിക്കണം നമ്മുടെ കറിയുടെ ആ ചാറ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ കറിയെ അതിയിട്ട് തിളപ്പിക്കരുത്. രണ്ട് മൂന്ന് തള വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു പിരിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ പിരിഞ്ഞ പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം തൈലുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് നമുക്ക് രണ്ട് മൂന്ന് തളയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈയിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് കറി താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുള്ളിയാണ് നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുമ്പളങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.